ആനക്കഥകൾ കേൾക്കാനും ആനവിശേഷങ്ങൾ അറിയാനും പ്രായഭേദമില്ലാതെ ഏവരും കാതോർത്തിരിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ആന കേരളത്തിലെ വളർന്നു വരുന്ന യുവരാജാക്കന്മാർ ആരെല്ലാം എന്ന് നോക്കാം. പ്രായത്തിൽ കവിഞ്ഞ വളർച്ചയും അഴകും അളവും നിലവും സ്വഭാവ ഗുണങ്ങളും എല്ലാം പരിഗണിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന 10 മികച്ച യുവ ഗജകേസരികൾ ആരൊക്കെയാണെന്ന് നോക്കാം. 10 സ്ഥാനത്ത് മച്ചാട് ജയറാം. ആന കേരളത്തിൽ ഈയിടെ നടന്ന ഒരു കൈമാറ്റത്തിലൂടെ വരടിയം ജയറാം എന്ന ആനക്കുട്ടി മച്ചാട് ജയറാം എന്ന ആനക്കുട്ടിയായി മാറി. കുറഞ്ഞ പ്രായവും അഴകളവുകളിൽ കേമനുമായ ഈ യുവ ഗേജ കേസരി ആന കേരളത്തിൻ്റെ വരുംകാല നായകനാണ്. 10 ദേവസ്വം ദാമോദർ ദാസ്. ഗുരുവായൂരപ്പൻ്റെ ഗജസമ്പത്തിൽ പ്രധാനിയായ യുവ ഗജ കേസരി ലക്ഷണ തികവും വശ്യമനോഹാരിതയും കൊണ്ട് ആനപ്രേമികളുടെ ഇഷ്ട ഗജകേസരിയാണ് ഗുരുവായൂർ ദാമോദർ ദാസ്. ബീറും വാശിയും ഏറെയുള്ള ദാമോദർ ദാസ് ഒരു വരുംകാല യുവരാജാവാണെന്നതിൽ സംശയമില്ല. 8 സ്ഥാനത്ത് ചെറുപ്പുളശ്ശേരി മണികണ്ഠൻ. നിരവധി അനവധി ഗജകേസരികൾ അരങ്ങുവാഴുന്ന ചെറുപ്പുളശ്ശേരി തറവാട്ടിൽ നിന്നുമുള്ള ഒരു ഭാവി വാഗ്ദാനമാണ് ഈ യുവ ഗജകേസരി. ആനപ്രേമികൾ ഇതിനോടകം തന്നെ നെഞ്ചോട് ചേർത്ത് വെച്ച് ആരാധിക്കുന്ന ഒരു ആനക്കുട്ടിയാണിവൻ. ചെറുപ്രായത്തിൽ തന്നെ നല്ല വളർച്ചയും ഏതൊരു എതിരാളിയെയും വെല്ലുവിളിക്കുന്ന ഒത്ത നിലവുമാണ് ഇവൻ്റെ പ്രത്യേകത. 7 സ്ഥാനത്ത് ആറ്റിങ്കൽ തിരുവാറാട്ടുകാവ് കാളിദാസൻ. കരിമുകിലിനെ വെല്ലുന്ന കറുപ്പ് നിറവുമായി ആസാം കാടുകളിൽ പിറന്നു വീണ ആനക്കുട്ടി തെക്കൻ നാട് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന വജ്രായുധമാണ് എന്ന് ഇവനെ നിസ്സംശയം പറയാം. തിരുവിതാംകൂർ രാജകുടുംബവും ഭക്തജനങ്ങളും ചേർന്ന് കൊല്ലമ്പുഴ തിരുവാറാട്ടുകാവ് ക്ഷേത്രത്തിൽ നടക്കിരുത്തിയ മിടുക്കനായ ഒരു ഗജപ്പിറവിയാണ് ഇവൻ. 6 സ്ഥാനത്ത് പാറമേക്കാവ് കാശിനാഥൻ. തൃശൂർ പൂരത്തിൽ പാറമേക്കാവിൻ്റെ വരുംകാല പൂരനായകൻ സാക്ഷാൽ പാറമേക്കാവ് കാശിനാഥൻ. 2012 തുടക്കത്തിൽ ശ്രീ പാറമേക്കാവമ്മയുടെ ദാസനായി നടയിരുത്തിയ ഗജവീരനാണിവൻ. കുറഞ്ഞ പ്രായത്തിൽ തന്നെ ഏതൊരു ഗജകേസരിയോടും കിടപിടിക്കാൻ പോകുന്ന ആകാര സൗന്ദര്യ ലക്ഷണ തികവുകളും ഒത്തിണങ്ങിയ യുവസുന്ദരനാണ് ആസാംകാരനായ ഈ കുട്ടിക്കൊമ്പൻ. 5 സ്ഥാനത്ത് ശ്രീകൃഷ്ണപുരം വിജയ്. ആനകളെ നാടനെന്നും മറുനാടനെന്നും വിലയിരുത്തുന്ന നമ്മുടെ ഈ നാട്ടിൽ അസൽ നാടൻ എന്ന് പറയിപ്പിക്കുന്ന തനി വള്ളുവനാടൻ ആനച്ചന്തം. ആൻഡമാനിൽ നിന്നും കടൽ കടന്നെത്തിയ ഒരു ഗജപ്പിറവി. പാലക്കാട് ശ്രീകൃഷ്ണപുരം ഗ്രാമത്തിലെ ഒരു പഴയ തറവാട്ടിൽ ആനക്കേരളത്തിലെ ഒരു പുതിയ താരോദയം തൻ്റെ വരവറിയിച്ചു. തൻ്റെ അഴകളവ് കൊണ്ട് ഏവരെയും ആരാധകരാക്കുന്ന ഒരു ഗജവീരൻ. 4 സ്ഥാനത്ത് പേരൂർ ശിവൻ. കൊല്ലം ജില്ലയിൽ പേരൂർ ദേശത്തെ പേരൂർ കാവിലമ്മയുടെ കൊമ്പനാന. ഇന്ന് ശിവൻ അവൻ്റെ കൗമാരത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രതീക്ഷകൾ വാനോളമാണ്. അഴകളവുകൊണ്ടും ലക്ഷണ തികവുകൊണ്ടും ആന കേരളത്തിൻ്റെ യുവരാജാവായി മാറാൻ നിയോഗിക്കപ്പെട്ടവൻ. കർണാടകയിലെ മഴക്കാടുകളിൽ ജനിച്ചു വീണ് അതിർത്തി കടന്ന് കേരളക്കരയിലെത്തിയ ശിവൻ ഏത് നാടനാനകൾക്കും തുല്യം നിൽക്കുന്ന അഴകിൻ്റെ ഉടമയാണ്. കൊല്ലം ജില്ലയിലെ കരിക്കോടിന് അടുത്തുള്ള പേരൂർ കരുനല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കിരുത്തിയ ശിവൻ ഇന്ന് പേരൂർ ഗ്രാമത്തിൻ്റെ കണ്ണിലുണ്ണിയായി വിലസുകയാണ്. അതെ, എന്തിനും പോന്ന അഴകൊത്തൊരു ആൺപിറവിയാണ് ശിവൻ. ആനക്കേരളത്തിൽ വളർന്നു വരുന്ന യുവ ഗജകേസരികളിൽ നാളെയുടെ വാഗ്ദാനം എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു ആനക്കുട്ടിയാണ് പേരൂർ ശിവൻ. 3 സ്ഥാനത്ത് ആമ്പാടി ബാലനാരായണൻ. വളർന്നു വരുന്ന യുവ രാജാക്കന്മാരിൽ ഒരാളാണ് ആമ്പാടി ബാലനാരായണൻ. യുവതലമുറയിൽ ഏറ്റവും ഡിമാൻഡുള്ള ആനയാണ് ആമ്പാടി ബാലനാരായണൻ. ആനക്കേരളത്തിനൊരു ഭാവി വാഗ്ദാനം കൂടിയാണ് ഈ യുവരാജാവ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ ഉത്സവ പറമ്പുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആനക്കുട്ടിയാണ് ആമ്പാടി ബാലനാരായണൻ. 2 സ്ഥാനത്ത് ഊക്കൻസ് കുഞ്ചു. ആനകളുടെയും പൂരങ്ങളുടെയും നാടായ തൃശ്ശൂരിലെ ചാലക്കുടിയിലുള്ള ഊക്കൻസ് ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള ഗജവീരൻ. ആസാമിൽ ജനിച്ചു വളർന്ന ആനക്കുട്ടി തൻ്റെ ഉയരക്കേമത്വവും നിലവും കൊണ്ട് ഉത്സവ പറമ്പുകളിൽ ആരാധകരെ സൃഷ്ടിച്ച ഗജപ്പിറവി. കേരളം ഉടനീളം നായകനായും ഉപനായകനായും തിടമ്പാനയുമായും ഒരു സീസൺ മുഴുവൻ പരിപാടിയെടുക്കുന്ന ഗജവീരൻ.
ഒന്നാം സ്ഥാനത്ത് നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ. സമീപ ഭാവിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഉയരക്കേമൻ എന്ന അംഗീകാരം കയ്യെത്തിപ്പിടിക്കാൻ സാധ്യതയുള്ള ഗജരാജൻ. പഴയ ഗോപാലകൃഷ്ണൻ ചെരിഞ്ഞപ്പോൾ നന്ദിലത്ത് തറവാട്ടിലേക്ക് എത്തിയ മാതംഗ മാണിക്യം, നന്ദിലത്ത് തറവാടിലെ യുവരാജാവ്. കുറഞ്ഞ പ്രായത്തിനുള്ളിൽ തന്നെ അസാമാന്യ വളർച്ചയുള്ള ഗജരാജനാണ് ഗോപാലകൃഷ്ണൻ. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഏതൊരു ഉയരക്കേമനോടും മത്സരിക്കാൻ പോകുന്നവനാണ് ഇവൻ. ഈ കുറഞ്ഞ പ്രായത്തിൽ തന്നെ മികച്ച ഉയരക്കേമൻ എന്ന തിളക്കം പരിഗണിച്ചാവും നല്ലൊരു ശതമാനം ആനപ്രേമികൾക്കിടയിലും സ്ഥാനം പിടിക്കാൻ ഇവന് കഴിഞ്ഞു.